ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി ചിക്കൻ കഴുകിയിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളക് ചതച്ചത്, പിന്നെ കറിവേപ്പില, മല്ലിയില, അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ എടുത്തു വെച്ച മുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ കറിവേപ്പില, മല്ലിയില, പിന്നെ ഗരം മസാലപ്പൊടി എന്നിവ ഇടാം. ഇനി ഇതിലേക്ക് നമ്മളിടുന്നത് കടലമാവാണ്, അതോ പിന്നെ കോൺഫ്ലോർ പൊടിയും കൂടിയാണ്. നല്ലടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നേരെ പകുതി ഒന്ന് പീനട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഇത് ഞാൻ 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ പക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.